നമസ്കാരം ഹത്രാസിൽ പിടിവിടാതെ സമാജ്വാദി പാർട്ടി ബിജെപിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കളനിറയുകയാണ് സമാജ്വാദി പാർട്ടിക്കെതിരെ കുറ്റപ്പെടുത്തലുകളുമായി യോഗി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പ്രചരണം പൊടിപൊടുക്കുകയാണ് എന്നാൽ ബി ജെ പിക്ക് എതിർ പാർട്ടികളുടെ പ്രധാന ആയുധമായി മാറിയിരിക്കുകയാണ് ഹത്രാസ് പീഡനവും അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളും രണ്ടായിരത്തിഇരുപത് സെപ്റ്റംബറിൽ ഹത്രാസിൽ പത്തൊമ്പത് കരിയ ദളിത് യുവതിയെ ബലാസംഗം ചെയ്തു കൊലപ്പെടുത്തിയ സംഭവത്തിൽ എസ് അധ്യക്ഷൻ അഖിലേഷ് യാദവ് യോഗി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു സംസ്ഥാനത്തെ മെച്ചപ്പെട്ട ക്രമസമതര നിലയെക്കുറിച്ചുള്ള യോഗി സർക്കാരിന്റെ അവകാശവാദത്തെ മോശമായി തളർത്തുന്ന സംഭവം ദേശീയതലത്തിൽ വരെ ചർച്ച ചെയ്യാൻ കാരണമായിരുന്നു നിർഭാഗ്യവതിയായ പെൺകുട്ടിക്ക് കൃത്യസമയത്ത് മതിയായി ചികിത്സ ലഭിക്കാതെ മരിച്ചപ്പോൾ വീട്ടുകരുടെ എതിർപ്പിനു വിരുദ്ധമായി രാത്രി യുവതിയുടെ മൃതദേഹം പോലീസ് ബലം പ്രയോഗിച്ച് ദഹിപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദായ നികുതി ഇ ഡി റെയ്ഡുകളിലൂടെ കനൌജിയിലെ ഫെർഫി വ്യാപാരികളെ ഭയപ്പെടുത്തിയതിന് യാദവ് ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു ഹത്രാസിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എല്ലാം എടുത്തു പറഞ്ഞായിരുന്നു അഖിലേഷ് യാദവിന്റെ വിമർശനം അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് ഹത്രാസിൽ യോഗി തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു മാർച്ച് ശേഷം സമാജ്വാദി പാർട്ടി കുറയുമെന്നാണ് യോഗി അന്ന് പറഞ്ഞത് കഴിഞ്ഞ എസ് പി ഭരണകാലത്തിൽ ക്രമസമാധാന നില തകർന്നതാണ് ഹത്രാസ് കുപ്രസിദ്ധമായി മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അഖിലേഷ് ഏതവരി ശക്തി കേന്ദ്രങ്ങളിലാണ് ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള കടുത്ത മത്സരമായിരിക്കും ഇവിടെ നടക്കുക ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്